നമസ്കാരം അമൃത. കഴിഞ്ഞ ദിവസം കോബ്ര സിനിമ റിലീസിൻ്റെ അന്ന് തന്നെ പോയി എ ആർ റഹ്മാൻ്റെ ആ ഒരു ബ്ലൂമിങ് കാലഘട്ടത്തിൽ. ഇപ്പോൾ ബ്ലൂം ചെയ്യുന്നില്ല എന്നല്ല, ഇപ്പോൾ പക്ഷേ തമിഴകത്തിൽ ബ്ലൂം ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ അനിരുദ്ധാണ്. അപ്പോൾ അനിരുദ്ധിൻ്റെ സംഗീതം എ ആർ റഹ്മാൻ്റെ സംഗീതമായിട്ടുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളത്, എ ആർ റഹ്മാൻ്റെ ഒരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഒരു കമ്പോസിഷൻ സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ അനിരുദ്ധ് പക്ക തമിഴ് ടൈപ്പ് ഓഫ് മ്യൂസിക്കൽ സ്റ്റൈലാണ്. എന്ന് വെച്ചിട്ട് എ ആർ റഹ്മാൻ റിയൽ കൾച്ചറൽ തമിഴ് ചെയ്യില്ല എന്നല്ല, ചെയ്താലും അതിനകത്തൊക്കെ ഒരു എ ആർ റഹ്മാൻ്റെതായിട്ടുള്ളൊരു വെസ്റ്റേൺ സിഗ്നേച്ചർ എ ആർ റഹ്മാൻ അതിനകത്ത് പതിപ്പിക്കും. പക്ഷേ അനിരുദ്ധിനെ സംബന്ധിച്ചിടത്തോളം ആ മറ്റേ തട്ടുന്നൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചുള്ള അടി അതിലാണ് ശരിക്കും അനിരുദ്ധ് അതിലാണ് ശരിക്കും അനിരുദ്ധ് തമിഴകത്തിൻ്റെ പ്രിയ സംഗീതപുത്രനായി മാറിയത്. അത് ഏത് സിനിമ എടുത്താലും അറിയാം, അതിൻ്റെ ആ ഒരു ഇൻട്രോ ഒരു ഫസ്റ്റ് അപ്പിയറൻസ് അല്ലെങ്കിൽ ഒരു ടീസറൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഒരു സാധനം കൊണ്ടാണ് ആ സിനിമ അങ്ങ് ആദ്യത്തെ ഒരു ഇനിഷ്യൽ ഹൈപ്പ് സിനിമയ്ക്ക് കിട്ടുന്നത്. അപ്പം എന്തായാലും പറഞ്ഞു നീട്ടുന്നില്ല, കോബ്ര എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഒരു പസിൽ പോലെയാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ആദ്യം കണ്ടാലൊന്നും നമുക്കത് പെട്ടെന്ന് കത്തത്തില്ല, കാരണം നമുക്ക് ഒന്നും കൂടെ കണ്ടാൽ മാത്രമേ അത് പൂർണ്ണമായിട്ടും ഒന്ന് അലോക്കേറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അതൊരു പക്ഷേ എൻ്റെ കഴിവുകേടായിരിക്കാം. പക്ഷേ എങ്കിലും ഫസ്റ്റ് ഹാഫ് നമുക്ക് വളരെ ഒരു യൂഷ്വൽ ഒരു തമിഴ് മൂവി പോണ ഒരു സ്പീഡിലാണ് പോണമെങ്കിലും സെക്കൻഡ് ഹാഫിലാണ് ഒരുപാട് കൺഫ്യൂസിങ് രീതിയിൽ സിനിമ കൊണ്ടുപോകണം. അതായത് ഈ ക്യാരക്ടേഴ്സ് ഇത് രണ്ടും കയറി വരുന്നതൊക്കെ സെക്കൻഡ് ഹാഫിലാണ്. അതൊരു ട്വിസ്റ്റ് പോലെയാണ് സിനിമ സെക്കൻഡ് ഹാഫിലോട്ട് കയറുന്നത് തന്നെ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ യൂഷ്വലി തമിഴ് സിനിമകളിലൊക്കെ കാണുന്ന ഒത്തിരി പാട്ടും അല്ലെങ്കിൽ ആ ഒരു കൊമേഡി എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് ഒക്കെ, കോമഡി ഭയങ്കര വീക്കായിപ്പോയി. ആ കക്ഷി കോമഡിയാണ് അതിനകത്ത് പറഞ്ഞതെന്നുള്ള നമുക്ക് തമിഴ് അറിയാവുന്നതുകൊണ്ട് മനസ്സിലാവും. പക്ഷേ എങ്കിലും അത് ആ ഒരു സോക്കറിൽ വീഴുന്നില്ല, അത് ആ ആക്ടറെ കൊണ്ടത് പിടിച്ചിടാൻ കഴിഞ്ഞില്ല. അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വിവേകിനെയൊക്കെ ചൂസ് ചെയ്ത് വെച്ച ഒരു ക്യാരക്ടറായിരിക്കാം. വിവേക് എന്ന കലാകാരൻ്റെ ആ ഒരു അപ്രതീക്ഷിത വിയോഗം ഈ ഒരു സിനിമയിൽ ആ ഒരു ക്യാരക്ടറിന് ലൂസ് ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം പൊതുവേ വിക്രമിൻ്റെ സിനിമകളിൽ നമുക്ക് വിവേകോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റായിട്ടുള്ള വിവേകിന് ഈക്വലൻ്റായിട്ട് നല്ലൊരു കൊമേഡിയൻ തമിഴിൽ ഇല്ല. കാരണം അത്രയും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കൊമേഡിയൻ കുറവാണ് തമിഴിൽ. ഇതിപ്പോൾ ഞാൻ പോരായ്മകൾ പറയല്ല, പക്ഷേ എങ്കിലും സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ടത് ആ ഒരു ലോജിക്കൽ വേയിൽ സിനിമ കൊണ്ടുപോയ ഒരു രീതി, ഒരു ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതി, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ആവറേജ് ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പസിൽ പോലെ അല്ലെങ്കിൽ അവരായിട്ട് തിങ്ക് ചെയ്യിപ്പിക്കുന്ന ഓവർ തിങ്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലൊക്കെ സിനിമ മാറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കൊരു ഇപ്പോൾ കെ ജി എഫ് പോലെ ഒരു നമ്മുടെ മനസ്സിലിരിക്കുന്ന രീതിയിലുള്ള, അതും കെ ജി എഫിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് സീക്വൻസുകളൊക്കെ വരുമെങ്കിലും ഇടയ്ക്ക് കൊണ്ടുവന്ന ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് വളരെ ഡെഡ് സ്ലോ ആക്കി അതിന് കൊടുക്കേണ്ട ടെമ്പോയിലാണ് ആ ഇമോഷണൽ സ്ട്രക്ചർ അതിനകത്ത് കൊണ്ടുവരുന്നത്. അതൊക്കെ പ്രശാന്ത് നീൽ എന്ന് പറയുന്ന ആ സംവിധായകൻ്റെ അസാധ്യമായ ഒരു കഴിവ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ടെമ്പോ കൂട്ടുകയും പെട്ടെന്ന് ടെമ്പോ കുറയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്ന ഒരു സ്ക്രിപ്റ്റിംഗ് എനിക്ക് തോന്നുന്നു പ്രശാന്ത് നീലിനെ പോലെ ഇതുവരെ ആരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഏതാണ്ട് അതുപോലത്തെ ഒരു രീതിയിൽ ശ്രമിച്ചിരിക്കുകയാണ് ഈ ഒരു സിനിമയുടെ സെക്കൻഡ് ഹാഫ്. പക്ഷേ ഇതൊരു പസിൽ രീതിയിലാണ്, കാരണം നമ്മൾ ഒരുപാട് ചിന്തിച്ചാലേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റുമായിട്ടായിരിക്കും പൊതുവെ ഒരാൾ തിയേറ്ററിൽ കയറുന്നത്. ഞാൻ അവിടെ ചെന്നിരുന്ന് ഡയറക്ടർ നമ്മളെ കൊണ്ട് പസിൽ കളിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആൾക്ക് എത്രത്തോളം അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇത്തിരി കുറഞ്ഞു പോകും. തിരക്കഥയും ഡയറക്ഷനും ഒക്കെ ഏകദേശം നന്നായിട്ട് സിങ്ക് ആയത് വർക്കൗട്ട് ആയിട്ടുണ്ട്. എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ശരിക്കും വിക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഹാർഡ് കോർ വിക്രം ഫാനാണ്. കാരണം അദ്ദേഹത്തിന് മറ്റ് ആക്ടേഴ്സിനൊന്നും ഇല്ലാത്ത ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ഒരു ആക്ടറാണ്. അതായത് ഒന്ന് ഡെഡിക്കേഷൻ. ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്രയും നല്ല പെർഫെക്റ്റ് സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന് അത്രയും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു പ്രോജക്ട്സും എടുക്കാതെ, ഇപ്പം എനിക്ക് തോന്നുന്നു പൊന്നിയിൻ സെൽവനും ഇതിൻ്റെ കൂടെ ചെയ്തു വന്ന പ്രോജക്റ്റ് ആയിരിക്കണം. പക്ഷേ ഈ രണ്ട് മൂവിയിലും അദ്ദേഹത്തിന് വലിയൊരു സ്ട്രക്ചറൽ അപ്പിയറൻസ് ചേഞ്ചസ് ഒന്നും വലിയ ഒരു മാറ്റമൊന്നും വരുത്തണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹം ഇടുന്ന ഒരു എഫേർട്ടും അദ്ദേഹത്തിൻ്റെ ഒരു ഡെഡിക്കേഷനും മറ്റ് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകൾക്ക് മാത്രമാണ് അത്തരത്തിലൊരു പർട്ടിക്കുലർ ക്വാളിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്യുന്ന ചില ക്യാരക്ടേഴ്സ്, പ്രത്യേകിച്ച് ഈ ഒരു സിനിമയിൽ ആ ഒരു സൈക്കിക് ക്യാരക്ടർ, ആ ഒരു ഹാലുസിനേഷനൊക്കെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു ഡയറക്ടർക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. കാരണം ഒരുപക്ഷെ ഇതുവരെ ഒരു സിനിമകളിലും ഒരാളും ട്രൈ ചെയ്യാത്ത ഒരു സംഭവമാണെന്ന് തോന്നുന്നു, ഒരു ഹാലുസിനേഷൻ അതൊന്ന് വിഷ്വലി ചിത്രീകരിച്ച് കാണിക്കുന്ന. ഹോളിവുഡിലൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഇന്ത്യൻ സിനിമയിലൊന്നും ആരും ട്രൈ ചെയ്യാത്ത
ഒരു സംഭവമാണ്. അതെന്തായാലും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ക്യാരക്ടറിന് വിക്രം സാറ് എടുത്ത് ചെയ്യാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ആ ഒരു പാർട്ടൊക്കെ നമുക്ക് വിക്രം സാറിന് പകരം നമുക്ക് വേറെ ഒരു നടനെ അതിനകത്ത് റീപ്ലേസ് ചെയ്ത് മനസ്സിൽ കാണാൻ കഴിയുന്നില്ല. അത് നല്ല ഗംഭീരമായിട്ട് അദ്ദേഹം അത് അഭിനയിച്ച് തകർത്തു എന്ന് തന്നെ പറയാം. കുഞ്ഞിലുള്ള ക്യാരക്ടറൊക്കെ നന്നായിട്ടുണ്ട്, ആ കൊച്ചുപയ്യനൊക്കെ നന്നായിട്ട് അത് റെൻഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത കാലഘട്ടം വന്നപ്പോഴത്തേക്ക് കുറച്ചൊരു ഓഫ് ഫീലിംഗ് ആയിരുന്നു. പക്ഷേ എങ്കിലും മിയ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മലയാളി ആർട്ടിസ്റ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് റോബിൻ മാത്യു, സോറി റോഷൻ മാത്യു. അദ്ദേഹത്തിന്റെ പല സിനിമകളും ഞാൻ ഈ ഇടയ്ക്ക് കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര മലയാളത്തിന് കിട്ടിയ നല്ല ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ട് തോന്നി. ഈ സിനിമയ്ക്കകത്തും അദ്ദേഹം ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഈ ഒരു സിനിമയെ സമർപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കുറെ കൂടെയൊക്കെ നന്നാക്കാമായിരുന്ന ഒരു സിനിമയാണ്. എങ്കിലും പേഴ്സണലി എനിക്ക് വിക്രം എന്ന് പറയുന്ന ആ ഒരു നടന്റെ അഭിനയ മികവും ആ ഒരു ഹാലുസിനേഷൻ സീക്വൻസ് ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പോഴും എനിക്ക് സിനിമ ഒരു സുഡോക്കോ പോലെ ഇരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ ഏതെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലോ ഒന്നുകൂടെ കണ്ട് അതൊന്ന് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് മനസ്സിലാക്കി വയ്ക്കണം. ഇപ്പോൾ എന്തായാലും പൊന്നീൻ സെൽവൻ ഫസ്റ്റ് ഡേ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.